പത്തു ദിവസം തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിട്ടും ഫോൺ ചോർത്തലിൽ ഒരു അന്വേഷണമോ ഒരു വിശദീകരണമോ നൽകാൻ തയ്യാറാകാതിരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കനത്ത അടി നൽകിക്കൊണ്ടാണ് ബീഹാർ മുഖ്യമന്ത്രിയും അവരുടെ സഖ്യകക്ഷിയുടെ നേതാവുമായ നിതീഷ് കുമാറിന്റെ കടന്നുവരവ്. പ്രതിപക്ഷം ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെടുമ്പോൾ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുമ്പോൾ രാജ്യത്തിന് സംശയമുണ്ടാകുമ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനും ഒരു അന്വേഷണം നടത്താനും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം മോദിയുടെയും അമിത്ഷായുടെയും അഹങ്കാരത്തിന് മേലുള്ള സ്വന്തം സഖ്യകക്ഷിയുടെ വലിയ ചോദ്യമായി ഈ രാജ്യത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. ഉത്തരം പറയാനുള്ള ബാധ്യത ഇനിയുണ്ട് ബി ജെ പിക്ക്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഒപ്പമുണ്ടായിരുന്ന സഖ്യകക്ഷികളൊക്കെ പല ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരെ വിട്ടുപോയി. ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് ജനതാദൾ യു. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പാർലമെൻറ്റ് നടപടികൾ നിരന്തരമായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നു. പ്രതിപക്ഷം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഒന്നുകിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടി പെഗാസസ് ഫോൺ ചോർച്ചയിൽ ഉത്തരം പറയാൻ തയ്യാറാകണം, ഒരു വിശദീകരണം നൽകാൻ തയ്യാറാകണം. ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും ഒരു അന്വേഷണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? ഇപ്പോൾ നിരവധി ആളുകൾ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഫോൺ ചോർത്തപ്പെട്ടു എന്ന് അന്വേഷണങ്ങളിലൂടെ വ്യക്തമായ മാധ്യമപ്രവർത്തകരടക്കം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം പെഗാസസ് വാങ്ങിയിട്ടുണ്ടോ, അത് ആരിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുന്നു. അപ്പോഴും വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടില്ലയോ, അത് ഏതെങ്കിലും വിധേന ഫോൺ ചോർത്തലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. അവിടെയാണ് നിതീഷ് കുമാറിൻ്റെ ഈ എൻട്രിക്ക് വളരെ പ്രാധാന്യമുള്ളത്. പ്രതിപക്ഷം പറയുന്നത് കേൾക്കണ്ട, പക്ഷേ സ്വന്തം സഖ്യകക്ഷി, അതും വളരെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി, അവർക്കുണ്ടാകുന്ന സംശയത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യത സ്വാഭാവികമായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമില്ലേ? ഈ രാജ്യത്തിന് മുഴുവൻ ഉണ്ടാകുന്ന സംശയത്തിനും ഉത്തരം നൽകണ്ട. രാജ്യത്തിന് മുഴുവൻ സംശയമുണ്ട് എന്തിന് നിങ്ങളിത് ചെയ്തു എന്നുള്ളത്. നിങ്ങളല്ല ചെയ്തതെങ്കിൽ ഇത് ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കണ്ടേ? അവർക്കാർക്കും ഉത്തരം നൽകണ്ട. പക്ഷേ സ്വന്തം സഖ്യകക്ഷി, ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ബീഹാർ ഭരിക്കുന്ന മുഖ്യമന്ത്രി, അവരുടെ ഒരു പ്രതിനിധി മന്ത്രിസഭയിലുള്ള ഒരു പാർട്ടിയുടെ നേതാവ്, ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാനുള്ള ചങ്കൂറ്റം, നട്ടെല്ല്, അത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉണ്ടാകേണ്ടതല്ലേ?